നമസ്കാരം. ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ ചില അവസരവാദ രാഷ്ട്രീയങ്ങളും അവസരവാദ ചിന്താഗതികളും തീരുമാനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവർ പൂകൊണ്ട് മൂടും, അവർക്ക് എതിരായ വ്യക്തിയാണെങ്കിൽ അവർ തല്ലിച്ചതയ്ക്കും അല്ലെങ്കിൽ ആക്രമിക്കും. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം ഒന്ന് മാറ്റിവെക്കുക, DYFI യുടെയും SFI യുടെയും ഒക്കെ കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ പ്രബുദ്ധരായ യുവജന സംഘടനകളാണല്ലോ. ഇവിടെ ചെറിയൊരു കാര്യം ആരോപിച്ച്, അതായത് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു കള്ളസ്വാമി കൊച്ചിയിൽ പിടിയിലായതിന് ശേഷം ഈ കേരളത്തിൽ എത്ര ആശ്രമങ്ങളും എത്ര ആത്മീയ മന്ദിരങ്ങളും തല്ലിത്തകർക്കപ്പെട്ടു. അന്ന് പത്രങ്ങളിലൊക്കെ അത് കാര്യമായിട്ട് വന്നിട്ടുണ്ട്, പല പത്രങ്ങളും പലതും മൂടി വെച്ചു. എന്നാലും ഇവിടെ വ്യാപകമായി കാഷായ വസ്ത്രധാരികൾക്കെതിരെയും അതുപോലെ ആത്മീയ വ്യക്തിത്വങ്ങൾക്കെതിരെയും അതിക്രൂരമായ ആക്രമണമാണ് നടത്തിയത്. അന്ന് സൈബർ ലോകം അത്രയും ശക്തമല്ല, അതുകൊണ്ട് സൈബർ ആക്രമണം ഉണ്ടായില്ല. പക്ഷേ കായികമായ ആക്രമണങ്ങളാണ് പലപ്പോഴും DYFI യുടെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത്. എന്തൊരു എത്ര ഭീകരമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു കള്ളസ്വാമിയെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നേരായ രീതിയിലൂടെ അല്ലാതെ ആത്മീയ കപടവേഷധാരിയായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് എത്ര ആശ്രമങ്ങളാണ് തല്ലിത്തകർത്തത്. ഈ KP യോഹന്നാൻ എന്ന് പറയുന്ന ഈ ബിഷപ്പ്, സ്വയം പ്രഖ്യാപിത ബിഷപ്പ് പിടിയിലായി. ഏതെങ്കിലും പാസ്റ്റർമാരെയോ ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള സുവിശേഷ കേന്ദ്രങ്ങളോ DYFI ക്കാർ ആക്രമിച്ചോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചോ, എന്തെങ്കിലും ഒരു പ്രതിഷേധം ഫേസ്ബുക്കിലൂടെയെങ്കിലും സംഘടിപ്പിക്കാൻ DYFI പോലുള്ള വലിയ പ്രബുദ്ധതയുള്ള യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് അവസരവാദമാണ്, അല്ലെങ്കിൽ ഇത് മതപ്രീണനമാണ്. ന്യൂനപക്ഷങ്ങളെ തൊട്ടാൽ പേടിച്ചു പോകും, അല്ലെങ്കിൽ വിവരമറിയും എന്ന ഭയമാണ്. ഹിന്ദുവിൻ്റെയോ കാഷായ വസ്ത്രധാരികളുടെയോ സാധുക്കളുടെയോ സന്യാസിമാരുടെയോ നേർക്ക് എന്തും കാണിക്കാം. ഇവിടെ യോഹന്നാൻ എന്ന താറാവ് കൃഷിക്കാരൻ പിന്നീട് ബിഷപ്പായി വന്നപ്പോൾ അവരുടെ വീട്ടുപടിക്കലും കൊട്ടാരത്തിൻ്റെ പടിക്കലും പോയി കൈയിട്ട് നീട്ടുകയും അല്ലെങ്കിൽ കൈയിട്ട് വാരുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എങ്ങനെ ഇതുപോലെയുള്ള പ്രവൃത്തികളിൽ പ്രതികരിക്കാൻ സാധിക്കും? പ്രതികരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു സുവിശേഷകനെയും ആരും ഒരു തരത്തിലും പറഞ്ഞില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റുകൾ കണ്ടു. ഇതിപ്പോൾ മാതാമൃതാനന്ദമയ മഠത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മഠത്തിലോ ആണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആശ്രമങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങളൊക്കെ തല്ലി തകർത്തേനെ. ഇത് തൊട്ടു നോക്കിയത് പോലുമില്ല, ഭയമാണ്, പേടിയാണ്, അല്ലെങ്കിൽ വൃത്തികെട്ട നയമാണ്. കേരളത്തിൽ കാവിയുടുത്തതിൻ്റെ പേരിൽ DYFI സഖാക്കൾ തലമുട്ടയടിച്ച് തല്ലിച്ചതച്ച സന്യാസി സാധു വിനോദിനെ ഓർമ്മയില്ലേ? കാസർഗോഡ് സാധു വിനോദിനെ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ചിത്രമുണ്ട്. KP യോഹന്നാനെ തല്ലാൻ, അല്ലെങ്കിൽ KP യോഹന്നാനെ പോലെയുള്ള ആളുകളെ തല്ലാൻ സഖാക്കളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പൊതുസമൂഹം. കണ്ണൂരിലെ സാധു വിനോദ് എന്ന ഈ മനുഷ്യൻ ആരാണെന്നറിയുന്നത് നന്നായിരിക്കും. സന്തോഷ് മാധവൻ എന്ന കപട സന്യാസിയെ ഓർമ്മയുണ്ടോ? ഇയാളുടെ വിവാദമുണ്ടായ സമയത്ത് 32 തവണയാണ് CPM DYFI പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ, ഈ സാധു വിനോദിൻ്റെ കണ്ണൂരിലെ ആശ്രമം ആക്രമിച്ചത്. 32 തവണ, ഒരു പ്രാവശ്യമല്ല. ഇദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, പല ആശ്രമങ്ങളും, ഇതുപോലെയുള്ള ആശ്രമങ്ങൾ, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ 2-3 ആശ്രമങ്ങൾ, അതുപോലെ എറണാകുളത്തെ ഏതോ ഒരാശ്രമം ഒക്കെ തല്ലി തകർക്കപ്പെട്ടു. സാധു വിനോദിൻ്റെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പുസ്തകശേഖരം, ആത്മീയ പുസ്തകശേഖരം അത്തിക്കിരയാക്കി, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും വടിച്ച് മരത്തിൽ കെട്ടിവെച്ച് തല്ലിച്ചതച്ചു. ചോരയൊലിപ്പിച്ച് ആ സാധു നിസ്സഹായതയോടെ നിൽക്കുന്ന ചിത്രങ്ങൾ പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നു. അന്നൊന്നും ഒരു സാംസ്കാരിക നായകന്മാരെയും സഹതാപവുമായി കണ്ടില്ല. എന്തായിരുന്നു സാധു വിനോദ് എന്ന മനുഷ്യൻ ചെയ്ത കുറ്റം? അതുകൂടി ആലോചിക്കേണ്ടേ? അദ്ദേഹം ഒരു കുറ്റവും ചെയ്തില്ല. ഇതുപോലെയുള്ള അവസരങ്ങളിൽ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ മാക്സിമം ഹൈന്ദവികതയും ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങൾ പാലിക്കുന്നവരെയും ആത്മീയ വ്യക്തികളെയും ഒക്കെ തല്ലിച്ചതയ്ക്കുക, ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ DYFI യുടെ ഗുണ്ടായിസം, അവസരവാദം, തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ജ്യോതിഷം ഉപജീവനമാക്കിയ നിരവധി പേരുടെ അന്നം മുട്ടിച്ചു. നിരവധി ജ്യോതിഷാലയങ്ങളും അതുപോലെയുള്ള കേന്ദ്രങ്ങളും ആക്രമിച്ചു, തകർത്തു, അവരെയൊക്കെ ചീത്ത വിളിച്ചു. പലരും നാട് വിട്ടുപോയി. സാധു വിനോദ് ഇപ്പോൾ എന്തു ചെയ്യുകയാണെന്നോ എവിടെ ആണെന്നോ അറിയില്ല. സന്ദീപാനന്ദഗിരിയുടെ വത്സല ശിഷ്യർ യോഹന്നാൻ കുടുങ്ങിയ ഈ അവസരത്തിൽ സാധു വിനോദിനെക്കുറിച്ച് കൂടി ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. സന്ദീപാനന്ദഗിരി DYFI സ്വാമിയാണല്ലോ, അപ്പോൾ അദ്ദേഹവുമായി ഈ ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. യോഹന്നാനെക്കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്താൽ യോഹന്നാനെക്കുറിച്ച് പുകഴ്ത്തി റെഡിയാക്കി സെറ്റപ്പാക്കി തരും സന്ദീപാനന്ദഗിരി. തീവ്ര ഹിന്ദു വിരോധികൾ ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ എതിർക്കൂ. പാർട്ടിക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാനുള്ള വെറും രണ്ടാംകിട പൗരന്മാർ മാത്രമാണ്. പാർട്ടി അങ്ങനെ ഹിന്ദുക്കളെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഹൈന്ദവികതയും ഹൈന്ദവ മൂല്യങ്ങളെയും ഒക്കെ തച്ചു തകർക്കുന്നവരെ നമ്മൾ വീണ്ടും തലയിലേറ്റുകയാണ്. ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളെ, ഈ നാറിയ ചപ്പുകൂമ്പാരങ്ങളെ നമ്മൾ വീണ്ടും തലയിലേറ്റുകയാണ്. ഈ ഇടതുപക്ഷം, ഈ CPM എന്ന ഈ ഒരു ഭാണ്ഡത്തെ നമ്മൾ തലയിലേറ്റുകയാണ്. നമ്മൾ ഓർക്കുക, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, നമ്മുടെ ആത്മീയമായി ചിന്തിക്കുന്ന നമ്മുടെ വ്യക്തികളെ, വ്യക്തിത്വങ്ങളെ ഒക്കെ അധിക്ഷേപിച്ചവരെയും സാധു വിനോദിനെ തല്ലിച്ചതച്ചു 32 തവണ. അങ്ങനെ എത്രയെത്ര ആശ്രമങ്ങൾ ആക്രമിക്കപ്പെട്ടു. KP യോഹന്നാനെ ഇവിടെ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം ഇടപാട്, ആവശ്യമില്ലാത്ത ഇടപാടുകൾ മാത്രം, എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി പ്രതികരിച്ചു കണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചത് ഇത് തന്നെയാണ്.
ഭയമാണ്, ഭയമാണ്. ഇവിടെ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറി എന്തും കാണിക്കാം, ആരുമൊന്നും പറയില്ല, പ്രതികരിക്കില്ല. പക്ഷേ ഹിന്ദു പ്രതികരിക്കണം, ഹിന്ദു സമൂഹം പ്രതികരിക്കണം, ഹിന്ദു സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം, പ്രതികരിച്ചേ പറ്റൂ. അതിനാണ് നമ്മൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. നമ്മൾ അങ്ങനെ തന്നെ പോകും പോളിംഗ് ബൂത്തുകളിലേക്ക്, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.